പൗലോ കൊയ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം ദി ആൽക്കമിസ്റ്റിലെ ഏറ്റവും തത്വചിന്താപരവും പ്രചോദനാത്മകവുമായ വാചകം ഇന്ത്യയുടെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം. നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് അത്രയേറെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ നിങ്ങൾക്കൊപ്പം ചേരും എന്ന വാചകം ഇന്ത്യയുടെ കാര്യത്തിൽ ശരിയായിരിക്കുകയാണ്. ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്ന് ശക്തിയായി ആഗ്രഹിച്ച് ഇന്ത്യ ഇറങ്ങിയപ്പോൾ ആ ശക്തി ആവാഹിച്ച് ഇന്ത്യക്കൊപ്പം റഷ്യയും അമേരിക്കയും എല്ലാം അണിനിരക്കുകയാണ്. ഇന്ത്യ പാക് വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യ പറഞ്ഞത് വലിയ ആശ്വാസകരമാണ്. റഷ്യയുടെ നിലപാടിനെ പാകിസ്ഥാനും സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിനെ അനുകൂലിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് റഷ്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും അദ്ദേഹം അന്നേ സൂചിപ്പിച്ചിരുന്നു, അന്ന് തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതാ കരുതലോടെയുള്ള ഇടപെടൽ. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കണമെന്ന് നരേന്ദ്രമോദി റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇന്ത്യ പാക് പ്രശ്നപരിഹാരത്തിന് സജീവമായി ഇടപെടുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപോയും പലപ്പോഴായി വ്യക്തമാക്കിയത് വലിയ ആശ്വാസമാണ്. രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കും. രാഷ്ട്ര നേതൃത്വങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നാണ് മൈക്ക് പോംപോയി അറിയിച്ചിരുന്നത്. ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരെ രാജ്യാന്തര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അമേരിക്കയുടെ കൌണ്ടർ ടെററിസം മേധാവി നെതിൻ സെയിൽസും വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ വ്യക്തമായ അനുശോചനം അറിയിച്ച അവരെല്ലാവരും തീവ്രവാദത്തെ ചെറുക്കാൻ ഏതു വിധത്തിലുള്ള സഹായം നൽകാനും തയ്യാറാണെന്ന് പലപ്പോഴായി ഇന്ത്യക്കൊപ്പം പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യ കൂടി എത്തുന്നതോടെ ആ കരുത്തുകൾക്ക് വേഗം കൂടും. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ടെലിഫോണിൽ വിളിച്ചാണ് പിന്തുണ അറിയിച്ചിരുന്നത്. പുൽവാമ ആക്രമണത്തെ അപലപിച്ച പുടിൻ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളോട് പ്രഖ്യാപിച്ച ആ ഐക്യദാർഢ്യം വരും ദിവസങ്ങളിൽ ഭീകരരെ തുരത്തുമെന്നുള്ളതിന്റെ വലിയ സൂചനയാണ്. ഭീകരർക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് അമേരിക്കയും റഷ്യയും നിൽക്കുമ്പോൾ ആ ശക്തി പതിന്മടങ്ങാകും. ഏതായാലും റഷ്യയുടെ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു കഴിഞ്ഞു. നേരത്തെ ജർമ്മനി, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജപ്പാൻ, സൌദി അറേബ്യ, ഇസ്രായേൽ, അഫ്ഗാൻ, ഇറാൻ തുടങ്ങിയ ലോകരാഷ്ട്രങ്ങൾ ഭീകരതയ്ക്കെതിരെയുള്ള നടപടികളിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. പാക് മണ്ണിൽ ഭീകരകേന്ദ്രങ്ങൾ ഉണ്ടെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നും ജർമ്മൻ വിദേശകാര്യമന്ത്രി ഹൈക്കോ മാസ് നേരത്തെ വ്യക്തമാക്കിയതും ഇന്ത്യക്കൊപ്പം എന്നുള്ളതിന്റെ വലിയ സൂചനയായിരുന്നു. പാകിസ്ഥാനിൽ ഭീകരത പ്രയോഗിക്കുന്നതിൽ നിന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കെതിരെ അവർ പ്രവർത്തിക്കുന്നതിൽ നിന്നുകൂടി ഭീകരരെ തടയണമെന്നുമാണ് മാസ് എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതിർത്തി കടന്നുള്ള ഇന്ത്യൻ ആക്രമണത്തെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് സമ്മർദ്ദത്തിലായ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടി കൂടെയായി റഷ്യയുടെ പ്രഖ്യാപനം. പാക് അതിർത്തി കടന്ന ഇന്ത്യ ആക്രമണം നടത്തിയിട്ട് പോലും ലോകരാഷ്ട്രങ്ങൾ പിന്തുണ നൽകാത്തത് ഇന്ത്യക്ക് വൻ നയതന്ത്ര വിജയം കൂടിയായി. സൗദിയും ചൈനയും ഇന്ത്യൻ ആക്രമണത്തെ അപലപിക്കാത്തതും തിരിച്ചടിയായി. ഏതായാലും ഇന്ത്യ ശക്തി പ്രാപിക്കുകയാണ്. കൂടുതൽ കരുത്തോടെ ഇന്ത്യ ഭീകരവാദത്തെ നേരിടാൻ രംഗത്തുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ഭീകരവാദമെന്ന വലിയ വിപത്തിനെ വേരോടെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറച്ചു നീക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യക്കൊപ്പം അണിനിരക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഏറ്റവും ഒടുവിൽ ലോകത്തെ വലിയ സൈനിക ശക്തി കൂടിയായ റഷ്യയും ഇന്ത്യക്കൊപ്പം അണിനിരക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.